അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക് ടു ഈഗിൾ സൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഓ മഴയൊക്കെ പെയ്യാൻ പോകണം. അപ്പോ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം ഞാൻ ഇന്ന് കുക്കിങ്ങും പരിപാടിയും ചെയ്യുന്നില്ല. ഇന്ന് എന്റെ പെങ്ങള് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകും, എന്നെ വെല്ലാൻ വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പോകാൻ തോന്നുന്നു. ഐ തിങ്ക് സോ, ഡോണ്ട് നോ. അപ്പോ കേക്കിന് പേര് എന്ത്? ചോക്ലേറ്റ് ട്രഫിൾസ് കേക്ക് അങ്ങോട്ടൊക്കെയാണ് സംഭവം ഇട്ടേക്കുന്നത്. നമുക്ക് എന്തുവാന്ന് അറിയാം, എന്തുവാന്നറിയത്തില്ല. നമുക്ക് സംഭവം പോയി നോക്കിയേക്കാം. ശരി, നാക്കല്ല ഉടക്കുവാള്ളു. നമുക്കിപ്പോൾ സംഭവം എന്തോ നോക്കി പോയി ഒന്ന് നോക്കി വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തോ സംഭവം ചെയ്യുന്നതിന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടേ. അപ്പോൾ ആണ്ടേസ് ഇവിടെ എന്തൊക്കെയോ നല്ല എഡ്വേർട്ടായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതാണ്ട് നമുക്ക് നോക്കാം. അതാണ്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. എന്തോ സംഭവം നോക്കാം. അപ്പോൾ ഇതെന്തോ ഐറ്റം, എന്തോ സാധനം? ഇത് മുക്കാ കപ്പ് മൈദ. ഇത് ഷുഗർ അല്ലേ? പിന്നെ കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ, എഗ്ഗ്. ഇതിനകത്ത് എന്തോ കറുത്തിരിക്കുന്നേ? വാനില എസൻസ്. ആ ഗൈസ്, നാല് മുട്ടയുണ്ട്, അതിനകത്തോട്ട് വാനില എസൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അപ്പൊ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചേക്കുവാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു കേക്ക്, ആ കേക്കാൻ തോന്നുന്നു ഉണ്ടാക്കാൻ പോകാതെ. നമുക്ക് നോക്കാം ഇത് എങ്ങനെ സംഭവം നടക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതിനകത്ത് നമ്മളിവിടെ ചെയ്ത് വെച്ചതിനകത്ത് ഇതുണ്ടോ, ഇതെനിക്ക് തോന്നുന്നു മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ദാണ്ട് നമ്മുടെ നാല് മുട്ടയും പിന്നെ എസൻസ് വാനില എസൻസും കൂടി ആഡ് ചെയ്തത് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. ഞാൻ എടുക്കുന്നില്ല, എടുത്തു. അപ്പോൾ ഗൈസ് അവിടെ ഭയങ്കര പരിപാടിയാണ്, അതായത് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, അതായത് നമ്മളിനിയും നമ്മുടെ ഈ സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരിതല്ലേ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചേച്ചി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറിപ്പോയി നിങ്ങളെ ഒന്ന് കാണിക്കാം. ആരാണ് അലക്കുന്നേ? ഇവിടെ മോനുണ്ട്. അന്നേരം നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയി സംഭവം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പരിപാടി. എന്തുവാ, ലോക്ക്ഡൗൺ ആയിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുമല്ലോ വീട്ടിൽ, ഒരു ഇതുമില്ല, ലോക്ക്ഡൗൺ നീട്ടി. ഏതായാലും 24-ാം തീയതി കഴിയുമ്പോൾ ഇച്ചിരി ആയോന്ന് പറയുന്നുണ്ട്, എന്നാലും ഇച്ചിരി ഇതൊക്കെ ആയിരിക്കും. ആ കുഴപ്പമില്ല, നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ. അപ്പം അകത്ത് കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഇരിക്കാം, എന്നിട്ട് കേക്ക് വരുമ്പോൾ നമുക്ക് വെട്ടിയടിക്കാം. പൊളിക്കല്ലേ, കയ്യനക്കാതെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാടിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, ഞാനിതിലിങ്ങനെ നടക്കും. അതുകൊണ്ട് ഇവിടെ ഒരുത്തിനിരുന്ന് ഇങ്ങനെ ടി വി കാണുമോ, ഞാൻ അവനെ കാണിച്ചു തരാം. അത് കണ്ടോണേ, കണ്ടോണേ, കാണിച്ചു തരാം, കാണിച്ചു തരാം. ഓ ദാണ്ട് 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 ദാണ്ട്. ഹായ് പറഞ്ഞു. ഹായ് അല്ലേ, ഹായ്. എന്റെ പേരാണ് ചാക്കോച്ചി. ജോയൻ എന്നാണോ ഒഫീഷ്യൽ നെയിം? ചാക്കോച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് എന്തുവാണ് നീ കാണുന്നേ? എന്റെ കാർട്ടൂണൊക്കെ കണ്ടോണ്ടിരിക്കുക. ആണ്ട് കൊച്ചി ടി വി. ഇപ്പൊ കൊച്ചി ടി വിക്ക് അത് സാമ്പാർ ഉണ്ടാക്കുന്നതാണ് നീ കാണുന്നത്. പിന്നെന്തോ ഉണ്ടാക്കുന്നേ? കരടി. അതിന്റെ സംഭവത്തിന്റെ പേരെന്തോ? ചെറുക്കനായതൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ കൊച്ചി ടി വിയും പരിപാടിയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൊച്ചി ടി വിയൊക്കെ ഇങ്ങനെ കണ്ടു. പക്ഷേ ചാനൽ മാറ്റാൻ പോയി അവൻ സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യാൻ ഗൈസ്, എന്ത് ചെയ്യാൻ? അപ്പോൾ ഗൈസ് എന്നെ പറയാനാണ്, ഞാനിവിടെ ആണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോ ടി വിക്കകത്ത് ഒരു അടിപൊളി സിനിമ നടന്നുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ അനിയനെ അവിടെ നിന്നോണ്ട് കാണുക. അപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു കേക്ക് സംഭവം റെഡിയായി വരാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചു. നമുക്ക് നോക്കാം, കേക്ക് റെഡിയായൊന്നും കാണാൻ സമയമില്ല, നമുക്ക് നോക്കിയിട്ട് വരാം. എന്തോ സംഭവം, എന്തോ ഈ കേക്ക് 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 എന്തോ ആയിട്ടുണ്ട്. ദാണ്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗൈസ് കണ്ട കണ്ട ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഓവനിലാണോ പ്രഷർ കുക്കറിലാണോ ഓവനൊക്കെ ഇരിപ്പുണ്ടോ? ഓവനിലൊക്കെയാണ് തോന്നുന്നു വെക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ സംഭവം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് കാണിക്കാം. അപ്പോൾ കണ്ട ഗൈസ് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇവൻ തൻ്റെ പുട്ടുകുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വ്ളോഗ് ചെയ്യുവാണ്. എന്ത് ചെയ്യാൻ? ഇതല്ലേ അവൻ വലിയ പരിപാടിയില്ല. എന്ത് ചോദിച്ച പരിപാടി? ആ
ടെലസ്കോട്ടോ അത് തോയിട്ടു ഇവിടെ മരമൊന്നുമില്ല വീടിനാവാടാ വലിയ പരിപാടിയില്ല ചെറിയ വലിയ പരിപാടികളുണ്ടാണ് ആണ് എന്നെ വിളിക്കുന്നു ഞാന് ഞാൻ എന്നെ മുട്ടയിൽ വിളിച്ചോണ്ടിരിക്കുക ഇവിടെ ആണ് നമ്മുടെ കേക്ക് കണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആവട്ടെ നമുക്ക് ഇവിടെ നമുക്ക് ചുമ്മാ കഴിച്ചോണ്ടിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പൊ പറഞ്ഞാ കൊച്ചി എന്തേലും പറ വലിയ പരിപാടിയില്ല കേട്ടോ വലിയ പരിപാടിയില്ല ഫോണൊക്കെ എടുത്തത് അവർക്കോ നീ ആരുടെ ഫോട്ടോ എടുക്കാൻ പോന്നെ നിന്റെ തന്നെ ഫോട്ടോ എടുക്കാൻ പോന്നെ അപ്പൊ ആണ്ട് ഞാനിവിടെ അടുക്കള വന്നിരിക്കുക ഞാനവര് അപ്പുറത്ത് പോയി ചേച്ചി അപ്പുറത്ത് പോയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ടുള്ള പ്ലാനാ നീ ഞാൻ താണ്ട് നോക്കിയപ്പോ ഇവിടെ ചോക്ലേറ്റ് പൊടിച്ചത് താണ്ട് ഇവിടെ ഇരിക്കുന്നു ജസ് നമുക്കൊന്ന് കഴിക്കാം നല്ല രസോട്ടോ പക്ഷെ ആ ചോക്ലേറ്റ് എടുത്തോണ്ട് പോയി വൈ നമ്മള് ഈ ഡയറി മിൽക്ക് ഒക്കെ മേടിക്കുമ്പോള്ളൂ ഒന്ന് പൊടിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാ ഈ നമ്മളെ ഈ കട്ടക്ക് കട്ടക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അലിഞ്ഞിഞ്ഞു വരുന്നു നല്ല രസം ഉണ്ട് പക്ഷെ എന്നാലും എടുത്തോണ്ട് പോയി മിണ്ടത്തില് പേടിക്കൊണ്ട് വിറയ്ക്കുന്നേ നാട് മൊത്തം ഓടുന്നേ നെട്ടോട്ടം പായുന്നേ കൈ തൊടാൻ മടിക്കുന്നേ ഭീതിയാകെ നിറയുന്നേ ഭീകരമായി തോന്നുന്നേ പിന്നിലോട്ട് നോക്കുന്നേ നിപ്പ ഇപ്പോൾ ഓർക്കുന്നേ മുഖം മൂടി നടക്കുന്നേ കൈ കഴുകി മടുത്തു കാലടിയും വിയർക്കുന്നേ കൽഭാഗം നിലയ്ക്കുന്നേ എന്റെ നാട് മാത്രം ഇന്ന് പേടിയില്ലാതിരിക്കുന്നേ ഇതാണു കേരളം കേളി കേട്ട മലയാളം ഒറ്റക്കെട്ടായി നില കൊള്ളും അതാണ് ഇവിടെ സംസ്കാരം കൊറോണ എല്ലാവന്റെ ഉപ്പുപ്പ വന്നാലും നമ്മൾ ഒറ്റ കേട്ടല്ലേ ഒറ്റയ്ക്ക് നോക്കി ഓ എന്റെ പൊന്നെ ഗായ്സ് അത് ഇതുവരെ ആയില്ലെന്ന് തോന്നുന്നു എന്തോ ആയെന്ന് തോന്നുന്നു ഇങ്ങനെ സംഭവം സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നു ആയെന്നൊക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എനിക്ക് തോന്നുന്നു ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേക്ക് ആയെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് കാണിക്കാം അതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ചേച്ചി പൊളിച്ചല്ലോ അതാണ്ട് കേക്ക് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി നമുക്ക് മുറിക്കാം ഇതെങ്ങനെ കണ്ടോണ്ട് രണ്ടു മണിക്കൂർ നമ്മൾ വെക്കും പറ കമോൺ അങ്ങാണ്ടുണ്ട് നിങ്ങളുടെ വലിയ പഴഞ്ചൊല്ലി കാര്യം ഇതുണ്ടല്ലേ ഇതിനും ഇപ്പോഴത്തെ കുറെ ഡെക്കറേഷൻസും പരിപാടിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഇത്ര നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതാണ്ട് ഗൈസ് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തു അതായത് കട്ട് ചെയ്ത് ഇത് ചെയ്യാനായിട്ടല്ല എന്താ മുറിച്ച് തിന്നാനായിട്ടല്ല എടുത്തത് സംഭവം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുത്തു അപ്പൊ ഞാൻ ചാടി കയറി പിടിച്ചു ഞാൻ കട്ട് ചെയ്യാൻ കുറച്ച് അഡ്വഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പുരെ പേടിക്കൊണ്ട് വിറയ്ക്കുന്നേ നാട് മൊത്തം ഓടുന്നേ നെട്ടോട്ടം പായുന്നേ കൈ തൊടാൻ മടിക്കുന്നേ ഭീതിയാകെ നിറയുന്നേ ഭീകരമായി തോന്നുന്നേ പിന്നിലോട്ട് നോക്കുന്നേ നിപ്പ ഇപ്പോൾ ഓർക്കുന്നേ മുഖം മൂടി നടക്കുന്നേ കൈ കഴുകി മടുത്തു കാലടിയും വിയർക്കുന്നേ കൽഭാഗം നിലയ്ക്കുന്നേ എന്റെ നാട് മാത്രം ഇന്ന് പേടിയില്ലാതിരിക്കുന്നേ ഇതാണു കേരളം കേളി കേട്ട മലയാളം ഒറ്റക്കെട്ടായി നില കൊള്ളും അതാണ് ഇവിടെ സംസ്കാരം കൊറോണ എല്ലാവന്റെ ഉപ്പുപ്പ വന്നാലും നമ്മൾ ഒറ്റ കേട്ടല്ലേ ഒറ്റയ്ക്ക് നോക്കൂലേ ഒന്നായ നമ്മുടെ സമയം ഏതാണ്ട് 10:30 ആയി
നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. 10:30 എന്ന് പറഞ്ഞാൽ രാവിലെ 10:30 കേട്ടോ, രാത്രി 10:30 അപ്പോൾ കണ്ട് അയ്യോ മടുത്തൊരു പരിപോയി ഗൈസ്. അപ്പോൾ കണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. തണ്ട് 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 കേക്കിരിക്കുന്നില്ലേ, സംഭവം ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. കേക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്, കൊള്ളാം, സംഭവം ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്തതിനകത്ത് ഒരു ചതിയിൽ ഇതുണ്ടായിരുന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ അതിന് മാത്രം സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഡെക്കറേഷൻ എത്ര പോരാ. പക്ഷേ കേക്ക് അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റും പരിപാടിയെല്ലാം ഉണ്ട്, പൊളി. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത്, അതായത് ഞാനിങ്ങനെ, അതായത് ഇങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്തത്, അതായത് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, അതായത് അതിന് പകരം ഇവിടെ ചേച്ചി കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നത് എല്ലാം കൂടി ഇന്ന് കറക്കി നിന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഔട്ട്ഡ്രോ പറയുമ്പോൾ ചുമ കാണിച്ചില്ലേ മോൻ, അവനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടായിരുന്നു നിന്ന്, പക്ഷേ അവൻ പോയി കിടന്നുറങ്ങി, സമയം ഒത്തിരി ലേറ്റായി പോയി, 10:30 രാത്രിയിൽ. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിളാക്കി വെക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് മാക്സിമം ഒരു സപ്പോർട്ട് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ള കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും എല്ലാം ഫോളോ ചെയ്യുക, അതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നാൽ പിന്നെ അടുത്തൊരു അടിപൊളി ഇടിവെട്ട് വീഡിയോ കാണുന്ന നമ്മളെ ടസൻ ആൻഡ് ആഷിക് സൈനിങ് ഓഫ്. ബൈ ബൈ.